Good evening. Good evening. Irikku. എന്താ ഇത്? എനിക്ക് ശമ്പളം കിട്ടിയതാ. ഇതെനിക്ക് എന്തിനെ? ഒരു മാസമായല്ലോ ഞാൻ ഇവിടെ താമസിക്കാൻ തുടങ്ങിട്ട്. വാടകയായിരിക്കും അല്ലേ? അതിനിവിടെ ഞാൻ ഹോസ്റ്റലോ ലോഡ്ജോ നടത്തുന്നില്ലല്ലോ. അയ്യോ, അതുകൊണ്ടല്ല, ജെയിംസിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അല്ലെങ്കിൽ എനിക്കിവിടെ താമസം വേണ്ട. എനിക്ക് പേടിയാന്ന് വിചാരിച്ചേ ചേച്ചി ഇവിടെ കാണുന്നു കിടക്കണ്ട. ഇഷ്ടമുള്ളപ്പം ഇവിടെ ഇറങ്ങിപ്പോ. അല്ല ജെയിംസ്, ഞാൻ ജെയിംസിനെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എന്റെ മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടി. ഇത് വേണ്ടെങ്കിൽ വേണ്ട. എന്നെങ്കിലും ഇതിന്റെ അർത്ഥം ജെയിംസിന് മനസ്സിലാകും. ആരടാ എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുന്നത്? എഴുന്നേറ്റ് ചോറ് വിളമ്പിട്ട വേണേ വിളമ്പി തിന്നു. എന്നിട്ടാ പാത്രവും കഴുകി വെച്ചാലേ. വർക്ക് ചെയ്യുന്ന പാത്രം അകത്തുണ്ട്, അതും കൂടെ കഴുകി വെച്ചാലേ. മഴ മഴ സാറപ്പൂത്തി, നീ എന്താ പറഞ്ഞേ? നീ തിന്ന പാത്രം ഞാൻ കഴുകി. ആര് പറഞ്ഞു? ആരാ സാറിനെ കഴുകാൻ പറഞ്ഞു? പാത്രം. അയ്യോ ഞാനെങ്ങനെ പറയോ സാർ. അയ്യോ കൊച്ചമേ ഇരിക്കണം സാർ, ഞാൻ സാറിന്റെ ശമ്പളം വാങ്ങിക്കുന്നതല്ലേ സാർ. സാർ പറഞ്ഞു വെച്ചിരിക്കണം സാർ. ഞാൻ സാറിനെ പറഞ്ഞു വിടത്തില്ല. അയ്യോ എന്നെ പറഞ്ഞു വരരുത് സാർ. സാറേ പാവമുണ്ട്. പ്രിയ ബാലേട്ട, എനിക്ക് ഇവിടെ സുഖം തന്നെ. പക്ഷെ നിങ്ങളെയൊക്കെ കാണാൻ കഴിയാത്തതിലുള്ള ദുഃഖമേ ഇന്നെനിക്കുള്ളൂ. എനിക്കെന്നും ധൈര്യം പകർന്നുകൊണ്ട് ബാലേട്ടൻ എപ്പോഴും എന്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട്. രേഖേ, നമ്മുടെ ജെയിംസ് ജോർജ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറാണ്. പഴയയാണെന്നല്ല, എത്രമാത്രം മാറിയിരിക്കുന്നു. അയാളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം അത്ഭുതം തന്നെ. ഞങ്ങൾ മിക്ക ദിവസങ്ങളിലും കണ്ടുമുട്ടാറുണ്ട്. കൂടുതൽ വിശേഷങ്ങൾ പിന്നീട് അറിയിക്കാം. എന്ന് സരിത. എന്താ ഏട്ടാ? സരിത അവളെ എനിക്ക് നഷ്ടപ്പെടുമോ? സരിത അത്ര കാര്യമൊന്നുമില്ല ചേട്ടാ. മനുഷ്യ മനസ്സല്ലേ, എപ്പോഴാ മാറുന്നതെന്ന് ആർക്കറിയാം. ഈ ഫയലെല്ലാം ഓഫീസിൽ കൊടുത്തേക്ക്. ശരി സാർ. ശരിക്ക് മനസ്സിലായോ? എസ് ഐ കൃഷ്ണൻകുട്ടി. അന്ന് സത്യത്തിൽ ഞാൻ തെറ്റിദ്ധരിച്ചു. സ്ഥിരം പാർട്ടിയിൽപ്പെട്ട ആരെങ്കിലുമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഐ ആം സോറി. സാറിന് കാപ്പി? ഇപ്പൊ കുടിച്ചതേ ഉള്ളൂ. താങ്ക്സ്. ഇരിക്കൂ. ഇത് ഭാര്യയായിട്ടില്ല, ഭാര്യയെ പോലെ. സാറ് കോളടിച്ചല്ലോ, സമ്മാനം എനിക്ക് വേണം സാർ. കല്യാണത്തിന് ഒരാഴ്ച മുമ്പേ വന്നേക്കണം. മെസ് ഇൻ ചാർജ് കൃഷ്ണൻകുട്ടിക്ക്. ഓക്കെ സാർ. ഏതായാലും ഭാര്യ ആയിട്ടില്ലാത്ത ഭാര്യ ഒന്ന വിലയ്ക്ക് ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല. ജെയിംസ്, വളരെ നാളായി ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. സരിത പറയാതെ തന്നെ സരിതയുടെ മനസ്സ് പഠിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജെയിംസ്, നിങ്ങൾ എത്ര വലിയ മനുഷ്യനാണ്. ഞാനും ബാലേട്ടനുമായിട്ടുള്ള ബന്ധം നിങ്ങൾ എങ്ങനെയോ മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. ഇത്രയും വലിയ മനസ്സുള്ള നിങ്ങളെ തെറ്റിദ്ധരിച്ചില്ലേ എന്നോട് ക്ഷമിക്കൂ. ശരി, ഇന്നെന്റെ പിറന്നാളാണ്. ഓ, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ
സരിത എന്തെങ്കിലും ഒരു സമ്മാനം തരുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് സസ്പെൻസ് ആക്കി വെച്ചത്. ഈ മോതിരം ഒരു സമ്മാനം. സമ്മാനം എപ്പോഴും ഓർമ്മിക്കേണ്ടതുകൊണ്ടാണ് അതിൽ പേര് എഴുതിയിരിക്കുന്നത്. പുതിയ ജെയിംസ് ജോർജ്. സരിത അന്ന് പറഞ്ഞില്ലേ ഒരു ദിവസം കന്യാകുമാരിയിൽ പോയി അസ്തമയം കാണണമെന്ന്. ഇന്ന് പോവാം. ഇനി ഒരു ദിവസമാവാം. എന്റെ പിറന്നാളായിട്ട് സമ്മാനം തന്നില്ല. ഇന്ന് എന്റെ കൂടെ കന്യാകുമാരി വന്നാൽ അതായിരിക്കും ഏറ്റവും വലിയ സമ്മാനം. ഐ ലവ് യു. ഇത് വെറുമായിട്ട് വേണോ വർക്കി? രാവിലെ വയറ്റിനൊരു ചെറിയ തകരാറ്. സ്വപ്പ ആസവം തട്ടിക്കളയാന്ന് വെച്ചു. കാരണത്തെ ആസവത്തിന്? ഇത് പെണ്ണുങ്ങളുടെ ആസവമല്ല. ഇത് മൂലം, ദശമൂലം, അരപ്പട്ട, ആപ്പട്ട, ഈപ്പട്ട, വേപ്പുംപട്ട, കരിപ്പട്ടി. സാറിങ്ങോട്ട് വരട്ടെ, ഞാൻ പറഞ്ഞുകൊടുക്കാം. അയ്യോ ചതിക്കല്ലേ, സാറിനോട് പറയരുത്. ഞാൻ ഈ ചെയ്തതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. ഇത് സാറിയാലത്തെ സ്ഥിതി അറിയാമല്ലോ. എന്നെ ഇവിടുന്ന് പറഞ്ഞ് വിടത്തില്ല. ഡാഡിയും മമ്മിയും എനിക്ക് എഴുതിയിരുന്നു എന്റെ കല്യാണ കാര്യത്തെ പറ്റി. പിന്നെന്തിനാ താമസിപ്പിക്കുന്നത്? ഉടനെ നടത്തണം. നടത്തണം. ഞാൻ ഡാഡിക്ക് എഴുതിക്കോട്ടെ. നമ്മുടെ കല്യാണം നാട്ടിലെ ഒരു മഹാസംഭവമായിരിക്കണം. മതങ്ങൾക്ക് മനുഷ്യനെ അകറ്റാൻ കഴിയില്ലെന്ന് നമുക്ക് തെളിയിക്കണം. ഇനി നമ്മെ പിടിച്ചകറ്റാൻ വിധിക്ക് പോലും കഴിയില്ല. ആ ദിവസത്തിനു വേണ്ടിയുള്ള എന്റെ തപസ് ഞാൻ അവസാനിപ്പിക്കുന്നത് നിന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോഴായിരിക്കും. എന്താ ഇത്? എന്നോട് ക്ഷമിക്കൂ ജെയിംസ്. ജെയിംസിന്റെ ആഗ്രഹം നിറവേറ്റാൻ എനിക്ക് കഴിയാതെ പോയി. എന്റെ മനസ്സിന്ന് മറ്റൊരാളിന് സ്വന്തമായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ വഞ്ചിക്കാൻ എനിക്ക് കഴിയില്ല. അമിതമായ മദ്യപാനമാണ് അപകടത്തിന് കാരണം. ഒരാഴ്ചയെങ്കിലും ഇവിടെ തന്നെ വിശ്രമിക്കട്ടെ. ഡാഡി, നിങ്ങളെല്ലാരും കൂടെ എന്നെ വേദനിപ്പിക്കാൻ ശ്രമിച്ചു. അതാ ഞാൻ കുടിച്ചത്. മോൻ വിഷമിക്കാതെ. മോന് ഇതിനേക്കാൾ സുന്ദരിയായ പെണ്ണിനെ അമ്മച്ചു കണ്ടുപിടിച്ചു തരാം. വേണ്ട മമ്മി, മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കാനുള്ള ഹൃദയം എനിക്കില്ല. അത് ഞാൻ സരിതയ്ക്ക് കൊടുത്തു കഴിഞ്ഞു. അവൾക്ക് വേണ്ടാത്തത് മറ്റാർക്കും കൊടുക്കരുത്. എന്തിനാ കരയുന്നത്? ഇതൊക്കെ സാധാരണയല്ലേ. പിന്നെ പുതുമോടി ആയതുകൊണ്ട് അല്പം പ്രയാസം തോന്നും.
ഏതായാലും ഹസ്ബൻഡിന്റെ നാട്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട്. ഞാൻ സാറിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു സാർ? എനിക്കൊരു അസുഖമില്ലല്ലോ. ഇവരൊക്കെ അസുഖം ഉണ്ടാക്കാൻ വേണ്ടി ചുമ്മാ വന്നിരിക്കുക. ഞാൻ മിനിസ്റ്ററെ കണ്ടു. നിനക്ക് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ വേണ്ടിയുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. അടുത്ത 7-ാം തീയതി തന്നെ ചാർജ് എടുക്കണം. ഇനി അതാ നല്ലതെന്ന് തോന്നി. തീയും കരിമരുന്ന് ഉരത്തിരിക്കുന്നത് അത്ര ഭംഗിയല്ല. മോൻ സമാധാനമായിരിക്കും. ഞങ്ങൾ അവിടെ ചെന്നിട്ട് വേണ്ടതുപോലെ ഒക്കെ ചെയ്യാം. മുൻകൂട്ടി നമ്മളിത് തീരുമാനിച്ചിരുന്നതല്ലേ? ഇനി വൈകിക്കണ്ട. ഞങ്ങളുടെ തടസ്സം കൊണ്ടാണോ അന്ന് തീയതിയും കൂടി നിശ്ചയിച്ച് ഉറപ്പിച്ചപ്പോഴല്ലേ അവർ ജോലിക്കെന്നും പറഞ്ഞ് പോയത്? ഏതായാലും ഓണത്തിന് മുമ്പ് അങ്ങ് നടത്തിക്കളയാം. 7-ാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട്. ശരിതേ, നീയും ബാലനും തമ്മിലുള്ള കല്യാണം അടുത്ത 7-ാം തീയതി നടത്താൻ തീരുമാനിച്ചു. നമുക്കിവിടെ അന്വേഷിക്കാനും പറയാനും ആളില്ലെന്നുള്ളത് നിനക്കറിയാമല്ലോ. ഈ കത്ത് കിട്ടിയാലുടൻ വേണ്ട ഒരുക്കങ്ങളോടെ വരാൻ നോക്കണം. അമ്മ.